മാഡം ഇന്നലെ തന്നെ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് ഉറപ്പിച്ചിരിക്കായിരുന്നല്ലോ ഞാൻ. രാത്രി വന്നപ്പോഴല്ലേ അറിഞ്ഞത് പണി പാളീന്ന്. എന്തിനാ ഇത്ര വാശി? മടങ്ങിപ്പോ നമുക്ക്. അമ്മായി, എന്തു പറ്റി മോളെ? അമ്മായി ഞാൻ വീട്ടിലേക്കില്ല. പല വട്ടം വഴക്കടിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. നിനക്കറിയോ, ഞാൻ പിറന്നു വീണ വീടാത്. ഞാൻ പിച്ച വെച്ചതും വളർന്നതും വലുതായതും ഒക്കെ അവിടെ. എന്റെ ഓർമ്മകളൊക്കെ അവിടെ. അതുകൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് മടങ്ങി പോകാന്ന് പറയുന്നത്. എന്റെ മണ്ണെന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു ഞാൻ ഇന്നലെ വരെ കരുതിയിരുന്നില്ല. ചത്താലും തെക്കേ പുറത്ത് കിടന്ന് ചാമ്പലാകണമെന്നായിരുന്നു ആശ. ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇന്നലെ നടന്നത്. ഇനി അതിലൊരു വെട്ടും തിരുത്തും ഒന്നുമില്ല മോളെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഈ കിഴവി അമ്മായിക്ക് പോലുമുണ്ട് ഇത്തിരി ആത്മാഭിമാനം. എനിക്കറിയാം എന്റെ മുത്തശ്ശിയുടെ മനസ്സ്. ഞാനല്ലെങ്കിൽ പിന്നെ ആരെ ഈ മനസ്സ് കാണുന്നത്? കുട്ടി, നിനക്കറിയോ ഞാനും രാമേന്ദ്രനും 10-12 വയസ്സിനും വ്യത്യാസമുണ്ട്. അവനെ പെറ്റതോടെ അമ്മ മരിച്ചു. 12 വയസ്സുള്ള ഈ ഞാനാ ആ കുഞ്ഞിനെ പൊക്കി നടന്നതും ഊട്ടി വളർത്തിയതുമൊക്കെ. അവന് ഞാൻ വെറും ഒരു ചേച്ചിയല്ല, അമ്മ കൂടിയ. അവനെ വളർത്തി വലുതാക്കുന്നതിനിടയിൽ ഞാൻ എന്റെ ജീവിതം മറന്നു. അവൻ വളർന്ന് വടവൃക്ഷം പോലെയായി, ഹോം സെക്രട്ടറിയായി. അധികാരത്തിന്റെ അഹങ്കാരം അവന്റെ തലയ്ക്ക് പിടിച്ചു. കഴിഞ്ഞതെല്ലാം മറക്കുകയും ചെയ്തു അല്ലേ? അതെ. അവനിപ്പോ നോക്കുമ്പോ പിച്ചും പേയും പറയുന്ന ഭ്രാന്തി തള്ളയായി ഞാൻ. അതിനെ ചവിട്ടി പുറത്താക്കിയ അത്രേ ആശ്വാസം. അമ്മായി അതല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. പിന്നെ എന്തിനാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇറങ്ങിപ്പോന്നത്? ഏയ്, ഞാനിപ്പോ അത് തന്നെയാ. ആർക്കും ഒരു പ്രയോജനമില്ലാത്തൊരു ഭ്രാന്തി തള്ള. ഇവിടെ എനിക്കുള്ള സ്ഥാനം. വളർത്തി വലുതാക്കിയ മകൻ അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതെ ഒരു വിവരക്കേട് പറഞ്ഞു. ബോധമുള്ള അമ്മ എന്താ ചെയ്യേണ്ടത്? അത് അവഗണിക്കുക, ശരിയായ കാര്യം ചെയ്യുക, അതല്ലേ വേണ്ടത്? അതെ, ഇപ്പൊ ശരിയായ കാര്യം ഇതാ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ പറയാറ്. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എനിക്കിവിടെ വലിയ തരക്കടൊന്നുമില്ല. അമ്മായി എന്നെ നിരാശപ്പെടുത്തി അയക്കുകയാണല്ലേ? നിരാശയൊന്നും വേണ്ട കുട്ടി, പൊയ്ക്കോളൂ സന്തോഷായിട്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് മോളെ, അതിനെ അതിന്റെ പാട്ടിനും വിടണം. എല്ലാം വിധിയാണെന്ന് വിചാരിച്ച് എന്റെ കുട്ടി പൊയ്ക്കോളൂ. അമ്മായി, നിങ്ങൾ എന്റെ കൂടെ വരണം തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കില്ല. ഒരാളെയും ഒന്നിനെ നിർബന്ധിക്കുന്നത് എനിക്കിഷ്ടമല്ല. നല്ല കുട്ടി.
എന്റെ മുത്തശ്ശിക്കുട്ടി. ഇനി ഞാൻ എങ്ങനെ അവിടെ കഴിയും? ഞാൻ തനിച്ചായി പോയില്ലേ? സ്വാതി പോയ സ്ഥിതിക്ക് വരും, വരാതിരിക്കില്ല. പോയിട്ട് ഒത്തിരി നേരമായല്ലോ, എന്നിട്ട് എന്താ കാണാത്തെ? അവര് വരാനൊന്നും പോകുന്നില്ല. എന്നെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരല്ലേ? അതെ, വിളിക്കാൻ പോയ ആളെന്താ മുതല്? തിരിച്ചു വരണ്ടെന്നേ അവളും പറയൂ. എന്റെ സതീഷ, ഇങ്ങനെ വിഷം തുപ്പല്ലേ? ഓ, ഇവൻ എന്റെ വയറ്റിൽ എങ്ങനെ വന്ന് പിറന്നോ ആവോ? ഓ, ഇപ്പോഴെനിക്കാ കുറ്റം. എല്ലാം ഒപ്പിച്ചു വെച്ചത് അമ്മയല്ലേ? ഞാൻ എന്താണ് ഒപ്പിച്ചത്? ആ പാവത്തിനെ ഇറക്കി വിട്ടതേ ഈ ഇരിക്കുന്ന നിന്റെ അച്ഛനാ. എന്റെ ചാരത, നീ ഒന്ന് മതിയാക്ക്. മനുഷ്യനായാലേ ഇച്ചിരി കണ്ണി ചോര വേണം. പെറ്റമ്മയെ പോലെ വളർത്തിയ ചേച്ചിയായി ഇറക്കി വിട്ടത്. നിന്നോട് നിർത്താനാ പറഞ്ഞത്? ചാഞ്ഞമരത്തിൽ ചവിട്ടിക്കയറാൻ നോക്കുക. എനിക്കറിയാം നിന്നെയൊക്കെ, താരം കിട്ടിയ അപ്പ പത്തി പൊക്കും. ഓ, തിരുവായ്ക്ക് എതിർവാ പാടില്ല, പൊന്നുതമ്പുരാനല്ലേ. നിർത്തി. സ്വന്തം ചോര ഇറക്കി വിടാൻ മടിയില്ലാത്ത ആളാ. എത്രയാ ചേട്ടാ? 100. രാമേന്ദ്ര, നീ ആരാണെന്നും എന്താണെന്നും ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലോ. ഇന്നലെ രാത്രി നീ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. നിന്റെ ഒരു രാത്രിയിലെ സമാധാനം ഞാൻ കെടുത്തി. നീ അത്രക്കേ ഉള്ളൂ. വലിയ പുലിയാണെന്ന വിചാരം, പക്ഷെ എലി പോലും അല്ല. എന്തിനാ ഇങ്ങനെ വീരവാദം മുഴക്കുന്നേ? ഈ വരുത്തി വെച്ചൊന്നും പോരെ. നീ മിണ്ടണ്ട, സമയാവുമ്പോ ഞാൻ പറയാം. എടാ, ഒരു കാര്യം നീ മനസ്സിലാക്ക്, നീർക്കോലി കടിച്ചാലും മത്താഴം മുടങ്ങും. എങ്ങനെയുണ്ട് പുതിയ വീട്? ഇഷ്ടായോ? ഇഷ്ടായോന്നോ, എങ്ങനെയാണ് സാറിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനൊരു അവസരം വരും. അല്ലടോ വിജിഷേ, നിങ്ങൾ ഇവിടെ തൃപ്തരാണെന്ന് അറിയാനാ ഞാൻ വന്നത്. അടുക്കളയിലേക്ക് വേണ്ടതല്ലേ എത്തിച്ചില്ലേ വിജിഷേ? ഉവ്വ് സാറേ, ഒന്നിനൊരു കുറവും വരുത്തിയിട്ടില്ല. ശരിയാ, എല്ലാ കാര്യവും വിജീഷ ചെയ്തു തന്നത്. വീടിന്റെ രജിസ്ട്രേഷൻ ഉടനെ നടക്കുമല്ലോ. ഉവ്വ്, ആ കാര്യം ഞാൻ ഏറ്റതല്ലേ, അത് നടത്തിയിരിക്കും. അറിയാലോ, കണ്ണായ സ്ഥലമായത്. വീട് കുറച്ച് പഴയതാണെങ്കിലും സെന്റിന് 7 രൂപ വിലയുണ്ട്. 10-40 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിയാ. ഉവ്വ്, അറിയാം സാർ, ജന്മത്തിൽ ഇങ്ങനെയൊരിടം കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. ആ, അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഉറപ്പ് തന്നിരുന്നു, ഓർമ്മയുണ്ടോ? സീമയുടെ കല്യാണം അല്ലേ? അതെ, അത് ഞാൻ നടത്തിയിരിക്കും. വിജീഷേ, എനിക്ക് അവളെ ഇഷ്ടമാണ് സാറേ. എങ്കിൽ സീമയെ വിളിക്കേ. സീമേ,
മോളെ സീമേ, ഡീ നിന്നെ വിളിച്ചത് കേട്ടില്ലേ? സീമേ സീമേ, എടി നീ അവിടെ എന്തെടുക്കുക? ഒന്ന് വേഗം വാടി സീമേ. സാറിന് നിന്നെ കാണണമെന്ന്. സീമേ, ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനാ ഞാൻ വന്നത്. കുട്ടിയുടെ ലൈഫില് ചില ചീത്ത കാര്യങ്ങൾ സംഭവിച്ചു, അതെല്ലാം മറന്നേക്ക്. ഇനിയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതെന്ന് വിചാരിച്ചാൽ മതി. ും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. കുട്ടിയുടെ ലൈഫില് ചില ചീത്ത കാര്യങ്ങൾ സംഭവിച്ചു, അതെല്ലാം മറന്നേക്ക്. ഇനിയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഈ വിജീഷിനെ കല്യാണം കഴിക്കാൻ നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? അവൾക്ക് ഇഷ്ടമാണ് സർ. ലക്ഷ്മി അല്ല, സീമ പറയട്ടെ. ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയാം, ഞങ്ങൾ പോയേക്കാം. അല്ലേ വിജീഷേ, വേഗം പറ, ഞങ്ങൾക്ക് തിരക്കുണ്ട്. നിനക്ക് ഇവനെ കെട്ടാൻ സമ്മതമാണോ? സീമ വയ്ക്കോളൂ. സാറെ, കുടിക്കാൻ ചായ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങ. വീട് രജിസ്ട്രേഷന്റെ കാര്യം മറക്കല്ലേ സാറ്? ഇല്ല, മറക്കില്ല. അതിനു മുമ്പ് ലക്ഷ്മി തന്ന വാക്ക് പാലിക്കണം. കേസിന്റെ കാര്യമേ, സുഖമില്ലാത്ത ആളാ അളിയൻ, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അതോർത്ത് സാറ് പേടിക്കണ്ട, ഞാൻ ഏറ്റു. മതി, ലക്ഷ്മിയുടെ വാക്കിന്റെ പുറത്താണ് എല്ലാം, പറഞ്ഞില്ലെന്ന് വേണ്ട. സാറത് ശരിയായി തന്നെ കുട്ടി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആകെ ഓർമ്മയുള്ളത് ഒരു മോളെ മാത്ര. എല്ലാരും ഉണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പൊ ഒന്നുമില്ല. എവിടെയായിരുന്നു നിങ്ങള്? അതൊന്നും ഓർമ്മയിലില്ല. മനസ്സിലാകെ ഒരു മൂടലാണ് സ്വാമി. എന്റെ ആരോ എവിടേക്കോ ഉണ്ടെന്നറിയാം, അറിവല്ല അത്, വെറൊരു തോന്നലാ. വേദാന്തികൾ പറയാറുണ്ട് ജീവിതം തന്നെ ഒരു തോന്നലാണെന്ന്. മായ. അത് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഞങ്ങൾ സന്യാസികൾക്ക് ഗൃഹസ്ഥാശ്രമം വിട്ടാൽ ദാ ഇതുപോലെയാ ഭൂതകാലത്തെ കാണുന്നത്. ആ ഒരർത്ഥത്തില് ഞാൻ അവിടത്തേക്ക് പറ്റിയ ആളാ. ഭൂതകാലുണ്ട്, പക്ഷെ അറിയില്ല. സത്യം, അവര് നാട് വിട്ടാൽ നിങ്ങളെ പോലെ ഇരിക്കും. ആരോ എവിടെയൊക്കെയോ ഉണ്ട്, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അവരില്ല. ചിലപ്പോ വഴി കൂടെ നടക്കുമ്പോ ആരെങ്കിലും എന്നെ തോണ്ടി വിളിക്കുന്നു തോന്നാറുണ്ട്, പക്ഷേ ആരും ഇതുവരെ വിളിച്ചില്ല. ആ പ്രതീക്ഷ വിടണ്ട. ഭൗതിക ജീവിതത്തിൽ മുഴുകിയവർക്ക് അതൊരു വലിയ കാര്യ. ആരെങ്കിലും വരുമെന്നോർക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നാറില്ലേ? ചിലപ്പോ സ്വപ്നം കാണാറുണ്ട്, ഉറക്കത്തിലല്ല, ഉണർന്നിരിക്കുന്നു. നമ്മളെല്ലാം ആരുടെയോ സ്വപ്നങ്ങള്. അകത്ത് പോയവരെ കഴിക്കും.
അമ്മ എന്തിനാ എന്നെ അന്യന്മാരുടെ മുന്നിലേക്ക് വലിച്ചടിച്ചത്? അന്യന്മാരാ? നിന്നെ കെട്ടാൻ പോണ ചെക്കനാടി അവൻ. ആ കോന്തനെ ഞാൻ കെട്ടുന്ന എന്തിന്? ആ മുതലാളിയുടെ വാലു പോലെ നടക്കുന്നവനെ അവൻ. മഹാലക്ഷ്മി മുന്നിൽ വന്ന് നിൽക്കുമ്പോ പുറങ്കാല കൊണ്ട് തൊഴിച്ച് നീക്കല്ലേ പൊന്നുമോളെ. മഹാലക്ഷ്മിയല്ല, ഒരു വീടും കുറച്ച് സൗകര്യം കിട്ടിയപ്പോ അമ്മ എല്ലാം മറന്നു. കഷ്ടമുണ്ട് കേട്ടോ. നിനക്ക് ആ പഴയ നാറിയ കോളനി ഇപ്പൊ ഇനിയും ജീവിക്കണോ? പോയിക്കോടി, ഇവിടെ ആരും തടയാൻ പോണില്ല. അല്ല പിന്നെ ഞാൻ പോയാലേ നിങ്ങളുടെ കാര്യം അവിടെ തീരും. പണിക്കരുടെ കേസ് വളച്ചൊടിക്കാനുള്ള കൈക്കൂലിയാ ഈ വീടും കല്യാണവും. അത് വല്ലതും തള്ളക്കറിയോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടി ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. കേസ് നടത്തി പണിക്കരെ പൂട്ടിയാ അന്ന് തീരും എന്റെ നിന്റെ ഒക്കെ കഥ. അറിയോ, ഒരു തുമ്പ് പോലും ഉണ്ടാകില്ല. റെയിൽപാളത്തിൽ ചത്ത് മലച്ച് കിടക്കും. ഓ പിന്നെ വെള്ളരിക്ക പെട്ടെന്ന് ആണല്ലോ. ഇനി നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയോ, സമ്മതിച്ചു. അവര് നമ്മളെ കൊന്നില്ല എന്ന് തന്നെ കരുത്. ഈ നാട്ടിൽ മാന്യമായിട്ട് എനിക്കും നിനക്കും ജീവിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? പട്ടിണിയും പരിവട്ടവുമായിട്ട് നരകിച്ച് ചാവും. ഈ ജീവിതം കൊറേ കണ്ടവളാ ലക്ഷ്മി. അതുകൊണ്ടാവും ആ വാനറിനെ എന്റെ തലയെ കെട്ടിവെച്ചത്. വാനറിനാ? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? രംഭയോ? എങ്ങനെ നോക്കിയാലും നിന്നെക്കാളും നല്ല കോലമുണ്ടാവും. കോലമൊക്കെ ശരി തന്നെ, പക്ഷേ അവൻ എങ്ങനെയുള്ളവനാണെന്ന് അമ്മയ്ക്കറിയോ? കള്ളനോ പിടിച്ചുപറിക്കാരനോ കൊലപാതകിയോ ആർക്കറിയാം? അത് പെണ്ണിന്റെ തലവിദ്യാടി. എവിടെയോ കിടക്കുന്ന ഒരുത്തം വന്ന് പെണ്ണ് കാണും, പണ്ടത്തിനും പണത്തിനും ആർത്തി മൂത്ത പണ്ടാരങ്ങൾ കെട്ടിയെടുത്തോണ്ട് അങ്ങ് പോകും. ഒടുക്കം പീഡനമായി സ്റ്റൗ പൊട്ടിത്തെറിക്കലായി. നമ്മുടെ നാട്ടിലെ പെണ്ണിന്റെ വിധി അതാ. അതിലൊക്കെ എത്ര ഭേദം ഇത്! ഇവനെ കെട്ടിയ പിന്നെ എളുപ്പത്തിൽ എന്നെ അങ്ങ് ഒഴിവാക്കാലോ അല്ലേ? സ്വത്തും പണം കണ്ടപ്പോ തള്ളയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. ഇങ്ങനെ പോയാൽ നിങ്ങൾ എന്നെ വിൽക്കാൻ പോലും മടിക്കില്ലല്ലോ. അധിക പ്രസംഗം പറയുന്നോടി ഒരുപാട്ടോളെ. ഇതൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ല. എന്നെ അങ്ങോട്ട് എടുത്തേക്ക്. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വരുന്നവർക്കാകട്ടെ പുസ്തകവും വേണ്ട. അതൊക്കെ നമ്മള് പ്രതീക്ഷിച്ചതല്ലേ ശിവേട്ട? എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല സ്വാതി. കടയടച്ച് ഇവിടെ വന്ന സ്വസ്ഥത കിട്ടോ? അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാന്ന് കരുതിയിട്ടല്ലോ നമ്മളത് തുടങ്ങിയത്. ശിവേട്ടന് അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കാലോ. ഏകാഗ്രത കിട്ടുന്നില്ലന്നേ. പിന്നെ എത്ര നേരം വെറുതെ അവിടെ ഇരിക്കുക? ഓരോരോ ആളുകൾ വന്ന് വിശേഷം ചോദിക്കാൻ തുടങ്ങും. ഈ ആളുകൾക്കൊക്കെ എന്തൊക്കെയാ അറിയേണ്ടത്? ഒരിടത്തും സ്വസ്ഥതയില്ല. അവിടെ ഇരിക്കുമ്പോ മനസ്സിലേക്ക് ഓരോരോ ചിന്തകൾ വരും. ജീവിതത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്. ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അപ്പോ എന്നെ കുറിച്ചും ചിന്തിച്ചാണല്ലോ. ശിവേട്ട, ഒത്തിരി സ്വപ്നങ്ങളോടെ ആ കട തുടങ്ങിയത്, അത് പാഴാക്കരുത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രതീക്ഷകളിലൂടെ വേണം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം. കടയിൽ പോവാത്തതിനെ ന്യായീകരിക്കാനാണോ? പോകുമ്പോ ഞാനും കൂടെ വരാം. എനിക്കും സ്വാമിയോട് ചിലത് ചോദിക്കാനും പറയാനും ഉണ്ട്. കുട്ടി,
ആശ്രമത്തിലേക്ക് വരുന്ന കാര്യമാണോ പറഞ്ഞത്? അതെ, സ്വാമി എന്നെ വിളിച്ചിരുന്നു. സ്വാമി അങ്ങനെ ആരെയും വിളിക്കാറില്ലല്ലോ. കുട്ടി അങ്ങടെ വിളിച്ചതാണോ? അല്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? ശിവേട്ടനോടൊപ്പം ആശ്രമത്തിലേക്ക് വരണമെന്ന്. എന്നാ നമുക്ക് പോണ്ടത്? തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. തിരക്കോ ആർക്ക്? എനിക്ക് തിരക്കൊന്നുമില്ല ശിവേട്ട. നാളെയാണെങ്കിൽ കടയിലും പോകുന്നില്ല. അല്ല, അതേ, നാളെ മുതൽ ഞാൻ കടയിൽ പോവും. കുട്ടി പറഞ്ഞിട്ട് ഇനി കേട്ടില്ല എന്ന് വേണ്ട. സ്വാമി വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇത് എന്തൊരാകാംക്ഷ ശിവേട്ട. ഏയ്, സ്വാമി അങ്ങനെ വെറുതെ ആരും വിളിക്കാറില്ല, അതുകൊണ്ടാ. കിടക്കണ്ടേ. എനിക്കെന്തോ ഉറക്കം വരണില്ല. കുട്ടി കിടന്നോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എവിടെ സമാധാനം തരില്ലെന്നുണ്ടോ? അയ്യോ ചേച്ചി, അങ്ങനെ പറയാതെ. നിങ്ങളെ സഹായിക്കാനല്ലേ ഞാൻ വന്നത്. ആണോ? സഹായിച്ചു കഴിഞ്ഞെങ്കിൽ കൊച്ചിന് പോകാം, മേലിൽ ഇങ്ങോട്ട് വന്നു പോകരുത്. ലക്ഷ്മിയേച്ചി, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്തിന്? ചേച്ചി കഴിഞ്ഞതൊക്കെ എത്ര വേഗം മറന്നത്. പക്ഷെ സീമയ്ക്ക് അതൊന്നും മറക്കാനാവില്ല, അതെനിക്ക് നല്ല തീർച്ചയുണ്ട്. അതെ, എനിക്കൊരു തെറ്റ് പറ്റി. തളർന്ന് വീണ് കിടന്ന് എനിക്ക് ആഹാരം തന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ദൈവത്തെ ഓർത്ത് എല്ലാം ഒന്നും മറക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചേച്ചി ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്തരം കേസുകളിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പണവും സ്വത്തും കൊടുത്തിട്ടാണ് പ്രതികൾ കേസിൽ നിന്ന് ഒഴിവാവുന്നത്. ചേച്ചിക്കും ചിലതൊക്കെ കിട്ടിക്കാണെന്ന് എനിക്കറിയാം. മാനാഭിമാനത്തോടെ ജീവിക്കുന്നോളേ ലക്ഷ്മി. വേണ്ടാത്തത് പറഞ്ഞാലേ എന്റെ തനി സ്വഭാവം കൊച്ചി കാണും. ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകൾ പോലെ. അവളുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ സ്വാതിനടുത്ത് മിണ്ടിയതാ. നാളെ അത് സുബിയെടുത്ത് മിണ്ടുന്നതായിരിക്കും പ്രശ്നം, പിന്നെ ഉമ്മയെടുത്ത് മിണ്ടുന്നതായിരിക്കും പ്രശ്നം. അതാണ് ഇവിടെയൊക്കെ സ്വഭാവം. ഉത്കണ്ഠയുടെയും ആശ്വാസത്തിന്റെയും അസ്വസ്ഥതയുടെയും ദിനങ്ങൾ ഇവർക്കായി കാത്തു നിൽക്കുന്നു.